വെൽക്കം ബാക്ക് ടു യുവർ ഡോക്ടർ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം നമ്മോടൊപ്പം ബ്ലൂവെൽ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ നവീൻ ഉമൻ തോമസ് ആണ് ഓർത്തഡോണ്ടിസ്റ്റ് ആയിട്ട് 8 വർഷമായി ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വിദഗ്ധൻ തന്നെയാണ് ഡോക്ടർ വെൽക്കം ബാക്ക് ടു ദി ഷോ ഡോക്ടർ നിരവധി എസ് എം എസുകളാണ് വന്നിരിക്കുന്നത് അതിൽ ഒരു എസ് എം എസ് ചോദ്യത്തിലേക്കാണ് മോണ പൊങ്ങുന്ന ഒരു വ്യക്തിയുടെ പല്ലും പൊങ്ങി വരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ എന്നാണ് ചോദ്യം തീർച്ചയായും മോണ പൊങ്ങുന്നതനുസരിച്ച് പല്ലും പൊങ്ങാറുണ്ട് ബിക്കോസ് ഈ പല്ല് ഈ മോണയ്ക്കകത്താണ് വരുന്നത് പക്ഷേ പല്ല് പൊങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചികിത്സ ചെയ്യുന്നതിനേക്കാൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് മോണ ബിക്കോസ് മോണ നമ്മുടെ താടിയെല്ലിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അസ്ഥിയുടെ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ബോൺ ലെവൽ കറക്ഷനാണ് പാട് പല്ല് കമ്പി ഇട്ടാൽ പല്ല് താന്നു പോ നല്ലതായിട്ട് ഭംഗിയായി വരും പല്ല് നല്ല ക്രമത്തിലാകും പക്ഷെ മോണയും പല്ലും പൊങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ കൊച്ചിലേ തന്നെ ഇങ്ങനത്തെ ഫ്രാങ്കൽ പോലത്തെ അപ്ലയൻസ് ഇട്ട് മോണയുടെ വളർച്ചകളെയെല്ലാം തടഞ്ഞു നിർത്തി പിന്നെ രണ്ടാം ഘട്ടമായിട്ടാണ് നമ്മൾ പല്ലയിൽ കമ്പിയിടുകയോ അല്ലെങ്കിൽ അതിനാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുകയുള്ളൂ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം മോണ പൊങ്ങിയിരിക്കുന്ന ആൾക്കാർ കൂടുതലാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇതേ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ നമ്മുടെ കേരളീയരുടെ മുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കും മോണ പൊങ്ങിയിരിപ്പുണ്ടെന്നുള്ളതാണ് പറയുന്നത് അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നമ്മളുടെ മുഖത്തിൻ്റെ ഷേപ്പിന് ആ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത് കാരണം ഈ ഇങ്ങനത്തെ ചികിത്സാ രീതി വളരെയധികം വിജയശതമാനവും വളരെയധികം പോപ്പുലറും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അപ്പോൾ ഇത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധവൽക്കരണമാണ് നമ്മൾ ഇതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫ്രാങ്കൽ മറ്റൊരു വീഡിയോ കൂടി കണ്ടിട്ട് വിശദാംശങ്ങളിൽ അതെ അതെ അപ്പോൾ ഇത് ഈ കുട്ടിയുടെ നോക്കിക്കഴിഞ്ഞാൽ മേൽ താടിയെല്ലിൻ്റെ വളർച്ച ഇച്ചിരി പിന്നോട്ടാണ് അപ്പോൾ അത് കാരണം അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ മുഖത്തിന് ഒരു ചെറിയ ഒരു ഷേപ്പ് വ്യത്യാസം നമുക്ക് കാണാം അപ്പം ഇതിങ്ങനെ വരുന്നത് ഒന്നീ കീഴ്ത്താടിയൽ കൂടുതലായിട്ട് വളരുകയും മേൽത്താടിയൽ അതനുസരിച്ച് വളരാതിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ചെറുപ്രായത്തിൽ FR FRANKL 3 എന്നാണ് പറയുന്നത് ഇത് ഇടുമ്പോൾ നമ്മൾ മേൽത്താടിയലിൻ്റെ വളർച്ച കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും കീഴ്ത്താടിയൽ അധികം വളരാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതനുസരിച്ച് മോണയും പല്ലും മുന്നോട്ട് നീങ്ങി വരുമ്പോൾ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറുന്നതായിട്ട് കാണാം അപ്പോൾ ഇത് ആ ഒരു പ്രായത്തിൽ മാത്രമേ ആ ചെറുപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ മുഖം വളരുന്ന ആ പ്രായത്തിൽ മാത്രമേ ഈ ചികിത്സ ഫലവത്താകുകയുള്ളൂ നമ്മൾ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഘടകം ഈ വളർച്ച കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ചികിത്സ ചെയ്താൽ ഒരു റിസൾട്ടും വരില്ല അപ്പോൾ അതാണ് നമ്മൾ ഒരു ഒരു ഇതിനകത്ത് നിങ്ങളിൽ ഇതിൻ്റെ എന്താണെന്നുള്ളതാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ഡെൻറ്റിസ്റ്റ് നം റെഫർ ചെയ്ത് ഒരു ഓർത്തഡോണ്ടിസ്റ്റ് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഓരോ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വരുന്നത് ഈ ചികിത്സ അധികം കാലതാമസമുള്ളതാണോ തീർച്ചയായും ഈ ചികിത്സ മുഖം വളരുന്ന കാലം വരെ ഈ ചികിത്സ ചെയ്യണം എന്ന് വെച്ചുകൊണ്ട് ഈ ചികിത്സ വളരെ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കേണ്ട ഇങ്ങനെ തരുന്ന ഈ ഊരിയെടുക്കുന്ന ക്ലിപ്പുകൾ രാത്രി കാലങ്ങളിൽ മാത്രം ഇട്ടാൽ മതി നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇടുക പിന്നെ രാവിലെ സ്കൂളിൽ പോവുകയോ അല്ലെങ്കിൽ രാവിലത്തെ ആക്ടിവിറ്റീസിനൊന്നും ഇതൊരു തടസ്സമാകുന്നില്ല അങ്ങനെ ഏകദേശം 1 to 1.5 years വരെ ഇത് ഇടുമ്പോഴേ നമ്മുടെ അസ്ഥിയുടെ വളർച്ചയെ അത് എഫക്റ്റ് ചെയ്യത്തുള്ളൂ അല്ലാതെ വളരെ കുറച്ച് നാൾ കൊണ്ടൊന്നും ഈ ചികിത്സ വിജയിക്കത്തില്ല അപ്പോൾ താല്പര്യം ഒരു ഇൻട്രസ്റ്റ് വേണം പേഷ്യൻറ്റും പേരൻസിനും എല്ലാം ഇതിനകത്തോട്ട് ഒരു താല്പര്യമാണ് ആദ്യമേ വേണ്ടത് അല്ല ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമോ അതോ ക്ലിനിക്കിലൊക്കെ വെച്ചിട്ട് ചെയ്യാം ഇത് ഈ ദന്തൽ ക്ലിനിക്കുകളിലാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഇത് സ്പെഷ്യലിസ്റ്റ് ആണ് ഇത് ചെയ്യേണ്ടത് ബിക്കോസ് ഇതിൻ്റെ താടിയെല്ലിൻ്റെ വൈകല്യം എന്താന്ന് കണ്ടുപിടിക്കത്തക്ക ഉള്ള ഗ്രാഹ്യമായ നോളജ് ഈ ഒരു സ്പെഷ്യലിസ്റ്റിനെ ഉള്ളൂ അപ്പോൾ ഇത് ഡെൻ്റൽ ക്ലിനിക്കുകളിൽ തന്നെ ചെയ്യണം ഇത് വിദഗ്ധ ഹോസ്പിറ്റലുകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ ഇത് ഇതിനായിട്ട് ട്രെയിനിങ് നടത്തിയിട്ടുള്ള
ദന്ത ക്രമീകരണ സ്പെഷ്യലിസ്റ്റുകളാണ് ഇതിനകത്ത് ചികിത്സ ചെയ്യേണ്ടത്. ഇത് ഒത്തിരി എക്സ്പെൻസീവ് ആയ ട്രീറ്റ്മെന്റ് ആണോ അതോ അഫോർഡബിൾ ആണോ? എക്സ്പെൻസീവ് ഈ ദന്ത ക്രമീകരണ ചികിത്സകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാലതാമസം വരുന്നതിനാൽ ഇത് ചെലവുകൾ എല്ലാം തവണകളായിട്ടാണ് അടയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മാസവും നമ്മൾ ചെറിയ ചെറിയ തവണകളായിട്ട് അടച്ചു തീർന്നാൽ മതി. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു രോഗിക്ക് ഇത് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ ഒട്ടും എക്സ്പെൻസീവ് ആയി തോന്നത്തില്ല. ബിക്കോസ് നമ്മൾ ഈ ഇപ്പോൾ തവണകളായിട്ട് അടയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ പല ലോണുകൾ അല്ലെങ്കിൽ EMI പോലെ തന്നെ ഇത് തവണകളായിട്ട് അടച്ച് തീർക്കാമെന്നുള്ളതാണ്. ബിക്കോസ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു 1.5 വർഷത്തോളം ഉള്ള ചികിത്സയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഇത് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ തവണകളായിട്ട് അടയ്ക്കാം. അപ്പോൾ ഇത് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത്. ചികിത്സാ നിരക്ക് വളരെ കുറവാണ്. ഈ താടിയെല്ലിന്റെ അസ്ഥി വൈകല്യം അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അത് അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ. ഇപ്പോൾ ഇത് ഈ ചെറിയ ചെറിയ അസ്ഥി വൈകല്യങ്ങൾ പിന്നെയും വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും വരാറില്ല. എന്നാൽ വളരെ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ വന്നാൽ മുഖത്തിൻ്റെ ശസ്ത്രക്രിയ വരെ ചെയ്യേണ്ട വരാം. അതെന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായിട്ടാണ് നമ്മൾ ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ ആ ശസ്ത്രക്രിയ ചെയ്യുന്ന അതിൻ്റേതായ ഒരു കോംപ്ലക്സിറ്റിയും റിസ്ക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മുഖത്തിൻ്റെ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അതൊരു ഒരു സങ്കീർണമായ ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരു ലെവൽ വരെ ഇങ്ങനത്തെ നേരത്തെ കണ്ടുപിടിച്ച് അതിനെ അതിൻ്റെ കറക്റ്റ് ആക്കാം എന്നുള്ളതാണ് ഇങ്ങനത്തെ അപ്ലയൻസ്. എന്ത് കാരണത്താലാണ് ഈ താടിയെല്ലിന് ഇങ്ങനെ അസ്ഥി വൈകല്യം ഉണ്ടാകുന്നത്? ഇതിനകത്ത് ബേസിക്കലി ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പാരമ്പര്യമാണ്. പാരമ്പര്യമാണ് ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ചില ദുശീലങ്ങൾ, പിന്നെ ചിലപ്പോൾ നമ്മുടെ ആക്സിഡൻസ്, ഇപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ താടിയെല്ലിൻ്റെ വളർച്ചയെ ഘാതമായ രീതിയിൽ അത് എഫക്റ്റ് ചെയ്യാം. പൊതുവെ ഇതിന് രണ്ട് മേജർ കാരണങ്ങളേ ഉള്ളൂ. ഒന്ന് പാരമ്പര്യം, രണ്ട് ദുശീലങ്ങൾ. അപ്പം ഇതാണ് മെയിൻ ഇത്. പാരമ്പര്യം എന്ന് പറയുമ്പോൾ ചില ഫാമിലികളിൽ തന്നെ നീണ്ട മുഖമുള്ള ആൾക്കാരുണ്ട്. അപ്പം അത് തന്നെ വീണ്ടും എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് മുഖം നീളുമ്പോൾ താടിയെല്ലിൻ്റെ വളർച്ച മുന്നോട്ട് നീങ്ങുമ്പോഴായിരിക്കാം മുഖം നീളുന്നത്. അതിന് പറയുന്നത് ക്ലാസ് 3 എന്നാണ്. ഓക്കെ ഡോക്ടർ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മറ്റുമൊക്കെ വരുന്നതിന് ഒരു പ്രേക്ഷകർ നമ്മോടൊപ്പം ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പറഞ്ഞാട്ടെ. ഡോക്ടർ, എന്റെ മകൾക്ക് 7 വയസ്സായി. അതെ. അവളുടെ താടിയെല്ലാം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വളരെയാണ്. അപ്പം ഇത് ഏജ് വയസ്സ് നോക്കിക്കഴിഞ്ഞാല് 7 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കാണേണ്ട സമയമായി. എന്നാലും ചികിത്സ ചെയ്യുന്നതിന് മുമ്പ് ഡെന്റിസ്റ്റ് അത് നോക്കിയിട്ട് അത് ഇതിന്റെ വളർച്ച ക്കുള്ള സമയം ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ സാധാരണ രീതിയിൽ ഒരു 9 to 10 വയസ്സൊക്കെ ആകുമ്പോഴാണ് അത് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ പാൽപ്പല്ലെല്ലാം പൊഴിഞ്ഞിട്ട് പുതുതായിട്ടുള്ള ദന്തനിര ഏകദേശം വന്നു തുടങ്ങുന്ന ഒരു സമയം. ഇപ്പോൾ ആ എന്ന് വെച്ചാൽ ഒരു 8 to 10 years ആണ് അതിൻ്റെ കറക്റ്റ് ഏജ് എന്ന് വെച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഡെന്റിസ്റ്റിനെ കാണണം. ഡെന്റിസ്റ്റ് അത് കണ്ട് നമ്മൾ നോക്കിയിട്ട് അത് ഓർത്തഡോണ്ടിസ്റ്റിനെ റെഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഓർത്തഡോണ്ടിക് സൗകര്യമുള്ള ക്ലിനിക്കിലേക്ക് അത് കൊണ്ട് മാറ്റുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ അതിൻ്റെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതും ആവശ്യമാണ്. എന്നാൽ ഏകദേശം ഒരു പ്രായം ചോദിച്ചാൽ പെൺകുട്ടികൾക്ക് ഒരു 8 to 10 വയസ്സ് ആകുമ്പോഴാണ് മോണയുടെ വളർച്ച ഏറ്റവും കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ആ സമയത്താണ് ചികിത്സ ആവശ്യമായി വരുന്നത്. ഓക്കെ ഡോക്ടർ, മകളുടെ സെന്ററിലത്തെ പല്ല് ഒരു 6 പല്ല് പോയി കഴിഞ്ഞു. അപ്പം അതാണോ റൈറ്റ് ടൈം എന്ന് വെച്ചാല്?
ഓക്കെ ഇപ്പം ഫ്രണ്ടിലത്തെ ആറ് പല്ല് പോകേണ്ട സമയം ആയി. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് ഡെന്റിസ്റ്റിനെ കാണുമ്പോൾ ആ ഡെന്റിസ്റ്റ് മുഖത്തിൻ്റെയും പല്ലിൻ്റെയൊക്കെ അളവും എക്സ്റേയും എല്ലാം എടുത്തിട്ട് മുഖം അല്ലെങ്കിൽ ആ ഈ മോൾ അല്ലെ കുട്ടി എത്രനാൾ ഇനി എത്രത്തോളം വളർച്ച വരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു പഠനം നടത്തും. അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ ശരാശരി ഒരു പെൺകുട്ടി ഒരു 8 to 10 വയസ്സാകുമ്പോഴാണ് വളർച്ചയുടെ ഏറ്റവും പീക്ക് എന്ന് പറയും, പീക്ക് ഹൈറ്റ് വെലോസിറ്റി എന്ന് പറയും, ഏറ്റവും കൂടുതൽ വളർച്ച എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സമയം. ആ ഒരു കാലഘട്ടത്തിൽ ഈ മേൽത്താടിയിൽ കൂടുതലായിട്ട് മുന്നോട്ട് വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം പ്രത്യേക പഠനങ്ങൾ, എക്സ്റേ, മുഖത്തിൻ്റെ എക്സ്റേ, പല്ലിൻ്റെ അളവ്, മെഷർമെൻറ്റ്സ് ഇതെല്ലാം എടുത്തിട്ടാണ് ഇതിനകത്ത് ഈ എത്രത്തോളം ഏത് എപ്പോൾ ഇതിനെ ചെയ്യാം എന്നുള്ളത്. പക്ഷേ അതിന് ഡെന്റിസ്റ്റിനെ അല്ലെ ഓർത്തഡോണിസ്റ്റിനെ സമീപിക്കുക തന്നെ വേണം. ബിക്കോസ് നമ്മളുടെ ഒരു ഓരോ കുട്ടികൾക്കും ഓരോ വേരിയേഷൻസ് ഉണ്ട്. ചില കുട്ടികൾ നേരത്തെ വളർച്ച എത്തും, ചില കുട്ടികൾ വളരെ താമസിച്ചായിരിക്കും വളരുന്നത്. അപ്പോൾ അത് നിർണയിക്കേണ്ടത് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറെ സമീപിച്ചെങ്കിലേ ഇത് ഇപ്പോൾ വേണ്ട 7 സാധാരണ ചെയ്യാറില്ല, എന്നാലും അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയെങ്കിലേ പൂർണ്ണ രീതിയിൽ അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. ഡോക്ടർ, ഈ നമുക്ക് ട്വിൻ ബ്ലോക്ക് അപ്ലയൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, എന്താണ് അതിനെ കുറിച്ച്? ട്വിൻ ബ്ലോക്ക് അപ്ലയൻസും ഇതുപോലെ ഒരു വളരെ ഇപ്പം നേരത്തെ കാണിച്ച അപ്ലയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറേ കൂടെ പേഷ്യൻ്റ് ഫ്രണ്ട്ലിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് വായിലെ നമ്മൾ രാത്രി കാലങ്ങളിൽ ഇടുക എന്ന് പറയുമ്പോൾ അത് കുറേ കൂടെ ഇടാനും ഉള്ള സൗകര്യവും അത് ഇടാനുള്ള വലിയ ബുദ്ധിമുട്ട് കുറവുള്ള ഒരു അപ്ലയൻസാണ്. അതെ, ഇതെന്ന് പറയുമ്പോൾ നേരത്തെ കണ്ടതിനേക്കാൾ വളരെ കുറച്ച് കമ്പികളും ഒക്കെ ഉള്ളൂ. അപ്പം ഒരു പേഷ്യൻ്റിനെ സംബന്ധിച്ചോളം ഇത് ഇടാനുള്ള ഒരു എളുപ്പമുണ്ട്. അതുകൊണ്ട് ഇതാണ് ഈ ഒരു ചികിത്സാ രീതിയിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള അപ്ലയൻസ്. അപ്പോൾ ട്വിൻ ബ്ലോക്ക് എന്ന് പറയാൻ കാര്യം ഇത് 2 ബ്ലോക്കായിട്ടാണ്. അപ്പം നമുക്ക് ചവയ്ക്കാനും എല്ലാം ഇത് വളരെ ഫ്രീ ആണ്. നേരത്തെ കണ്ട അപ്ലയൻസസൊക്കെ നമ്മൾ ഓർമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചവയ്ക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് മോണ വലുതാക്കാനോ ചെറുതാക്കാനോ ഒക്കെയുള്ള ചെറിയ ചെറിയ ചികിത്സാ രീതികളും അതിൻ്റെ കൂടെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടെ പേഷ്യൻ്റ് ഇത് ഈ പറയുന്ന പോലെ ഇടാനും ഉള്ള ചവയ്ക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള സൗകര്യമാണ് ഈ ട്വിൻ ബ്ലോക്കിനെ ഇത്രയേ ഈ കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലർ ആക്കുക. അതെ 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 അതെ, ഇതിനും ഈ നേരത്തെ പറഞ്ഞ അപ്ലയൻസും ഇതും തമ്മിൽ ഉള്ള വ്യത്യാസം പേഷ്യൻറ്റിന് കുറച്ചുകൂടെ സുഖകരമായിരിക്കും. രാത്രി കാലങ്ങളിൽ ഇട്ടാൽ മതിയായാലും പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചവയ്ക്കാനും ജോ മൂവ്മെന്റ്സും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. ഇതൊക്കെ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ അതോ ഓൾറെഡി മോൾഡഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഈ അപ്ലയൻസിന്റെ ഡിസൈനും എല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓരോ പേഷ്യൻറ്റിനും ഇപ്പോൾ ഇങ്ങനെ ഒരു അപ്ലയൻസ് കൊടുക്കണമെങ്കിൽ ആദ്യമേ ആ പേഷ്യൻറ്റിന്റെ എക്സ്റേ, പിന്നെ പല്ലിൻ്റെ അളവ് ഇതെല്ലാം എടുത്ത് പ്രത്യേക ലാബുകളിൽ ആണ് അത് സെറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരു കസ്റ്റം മെയ്ഡാണ്. നമ്മൾ ഓരോ പേഷ്യൻറ്റിൻ്റെ വായുടെ ആകൃതിയും പല്ലിൻ്റെ ആകൃതിയും എല്ലാം വ്യത്യാസം വരും. അപ്പം അത് അളവെല്ലാം നിർണയിച്ച് നോക്കിയിട്ട് അതിന് പറ്റിയ ഒരു ഇതാണ്. തീർച്ചയായും ഇത് ഏതൊരു ക്ലിനിക്കിലും ഇത് ചെയ്യാം. ഇതിന് ഒരു വിദഗ്ധ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് പിന്നെ ഏതൊരു ക്ലിനിക്കുകളിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് വളരെ സിമ്പിളാണ്. പല്ലിൻ്റെ അളവെടുക്കുക, എക്സ്റേ എടുക്കുക, ലാബിൽ കൊടുക്കുക, ഫാബ്രിക്കേറ്റ് ചെയ്യുക, പിന്നെ ഇടുക. മറ്റൊരു പ്രേക്ഷകൻ ചേർന്നു. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ ഹലോ നമസ്കാരം. പറഞ്ഞു. ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ,
എന്റെ മോനിക്ക് ഇപ്പൊ 12 വയസ്സായി. ഓക്കേ. അവന് ഇതുപോലെ ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അവന് ഇപ്പൊ മാസ്ക് ഇടാൻ തുടങ്ങിയിട്ട് 9 മാസമായി. ഓക്കേ. അപ്പൊ ഇപ്പൊ പല്ല് കുറച്ച് ശരിയായി വന്നിട്ടുണ്ട്. ഓക്കേ. മുമ്പോട്ടേക്ക് മുകളിലത്തെ പല്ല് മുമ്പോട്ടേക്ക് വരുന്നുണ്ട്. ഓക്കേ. അവന് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. റാ എന്നുള്ള അക്ഷരമൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഇത് കാരണമായിരിക്കും. തീർച്ചയായും ഇങ്ങനെയുള്ളവർക്ക് ചില സ്പീച്ച് ഇംപയർമെന്റ് വരും. ഒന്നും അതിനെ കുറിച്ച് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചെയ്യുന്ന ഫേസ് മാസ്ക് തെറാപ്പി എന്ന് പറയുന്നത് മേൽത്താടിയലിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ രണ്ടാമത്തെ ഘട്ടമായിട്ട് പല്ലേൽ കമ്പി ഇടുമ്പോൾ പല്ലുകളുടെ അലൈൻമെന്റ് കറക്റ്റായി വരുമ്പോൾ സംസാര ഉച്ചാരണ ശേഷി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോഴത്തെ കൺസേൺ പൂർണ്ണമായി മാറും. ഇത് ബിക്കോസ് ഇത് അതിൻ്റെ ഒരു ഒന്നാം ഘട്ടമേ ആയിട്ടുള്ളൂ. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് പല്ലിൻ്റെ ആകൃതിയും പൊസിഷനും കറക്റ്റ് ചെയ്യുമ്പോൾ ഉച്ചാരണശേഷി പൂർണ്ണമായി കറക്റ്റായി വരും. തീർച്ചയായും ഇത് സംസാരം എന്ന് പറയുമ്പോൾ നമ്മുടെ നാക്കും പല്ലും ഒക്കെ ചില സാഹചര്യത്തിൽ ചില വാക്കുകൾ സംസാരിക്കുമ്പോൾ പല്ലിൻ്റെ പൊസിഷൻ നാക്കിൻ്റെ ഉച്ചാരണ ശേഷിയെയൊക്കെ ബാധിക്കാറുണ്ട്. ഇപ്പം മോൻ്റെ കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് എഫ് വി എന്നൊക്കെ പറയുന്ന വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ നാക്ക് മേലത്തെ പല്ലുമായിട്ട് ഒന്ന് ഉരസി പോകാറുണ്ട്. അപ്പം ഈ മേലത്തെ പല്ല് ക്രമതെറ്റി പോവുകയാണെങ്കിൽ ആ വാക്കുകൾക്കൊരു സ്ഫുടത കാണത്തില്ല. അത് സാധാരണയാണ്. ഇത് രണ്ടാമത്തെ ഘട്ടമുണ്ട്. ഫേസ് മാസ്ക് തെറാപ്പി ഞാൻ ഇപ്പോൾ മോണയുടെ അസ്ഥിയെല്ലിൻ്റെയും കറക്ഷന് വേണ്ടിയാണ്. ഇത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ പല്ലിൻ്റെ ഫൈൻ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പി ഇടുക എന്ന് പറയും, ബ്രേസസ് ഇടുക എന്ന് പറയും. അത് ശരിയാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മോണ മേൽത്താടിയിൽ ഇപ്പോൾ ഇച്ചിരി മുന്നോട്ട് വന്നു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞതിൽ കൂടെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ തന്നെ മുഖത്തിന് ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരും. അതെ അതെ അതെ, നമ്മൾ ഈ നേരത്തെ കാണിച്ച വീഡിയോയിൽ പോലെ തന്നെ ഒരു വ്യത്യാസം വരും. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ പല്ലിന്റെ ക്രമം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ചെറിയ ക്രമം തെറ്റിയിരിക്കാനുള്ള പല്ലുകളെ എല്ലാം ഒന്നുകൂടെ കമ്പിയിട്ട് നേരെയാക്കുക എന്നുള്ളതാണ്. അല്ല, അത് അതിനെ കുറിച്ച് നിങ്ങൾ ഒട്ടും അറിയേണ്ട. ഇതിനകത്ത് രണ്ടാമത്തെ ഘട്ടം ആയിട്ടില്ല. അത് ആകുമ്പോൾ അല്ലെങ്കിൽ അത് ഡോക്ടറുമായിട്ട് സംസാരിക്കുക. തീർച്ചയായും അത് ഇങ്ങനെ വരാറുണ്ട്, അത് കറക്റ്റ് ആവുകയും ചെയ്യാറുണ്ട്. മുച്ചുണ്ട് അല്ലെങ്കിൽ ക്ലെഫ് ലിപ്പ് ക്ലെഫ് പാലറ്റ് എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്ന കുട്ടികൾക്ക് അതൊരു ഒരു പറ്റുകയില്ല. അതെന്ന് പറയാം മുച്ചുണ്ട് മുച്ചുറി എന്നൊക്കെ പറയും, ക്ലെഫ് ലിപ്പ് ആൻഡ് പാലറ്റ്. അങ്ങനത്തെ കുട്ടികൾക്ക് ഉച്ചാരണശേഷിയിൽ അത് പക്ഷെ വേറെ ഒരു പ്രശ്നമാണ്. അത് ഈ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാനൊക്കെയില്ല. അത് നമ്മുടെ അറിയാമല്ലോ, ചില ആൾക്കാരുടെ ചുണ്ടിൽ ഒരു ചെറിയ ഇത് വരുന്നത് മുച്ചെറി എന്ന് പറയും. ഇല്ല, അങ്ങനെയുള്ളവർക്കേ ഇതിന് ഒരു ഒരു ചലഞ്ച് ഉള്ളൂ. ബാക്കിയുള്ളവർക്കല്ലേ ഇത് ശരിയായി വരും. അതെ, നമ്മൾ ടിൻ ബ്ലോക്ക് അപ്ലയൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി മുഖത്തിനുണ്ടാകുന്ന ചില അസ്ഥി വൈകല്യങ്ങളുണ്ട്, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ എന്ന് ഒരു പ്രേക്ഷകന്റെ ചോദ്യം. ഓക്കെ, മുഖത്തിനുണ്ടാകുന്ന അസ്ഥി വൈകല്യം എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് മേൽത്താടിയിലും കീഴ്ത്താടിയിലുമാണ്. അപ്പോൾ ചില സാഹചര്യത്തിൽ മേൽത്താടിയിലായിരിക്കാം അസ്ഥി വൈകല്യത്തിന് മുന്നോട്ട് നിൽക്കുന്നത്, ചില സാഹചര്യത്തിൽ കീഴ്ത്താടിയിലായിരിക്കാം. അപ്പം ഇപ്പം നമ്മൾ ഓരോ ചികിത്സാ രീതിയും അതിൻ്റെ പൂർണ്ണമായ രീതിയിലുള്ള അതിൻ്റെ ഡയഗ്നോസിസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്നോസിസ് ചെയ്യുന്നത് സ്പെഷ്യലിസ്റ്റുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ബിക്കോസ് ഇത് വളരെയധികം പേർക്ക് അറിയാവുന്ന ഒരു ചികിത്സാ രീതിയാണോ എന്ന് തന്നെ ഞാൻ സംശയിക്കുന്നു. ബിക്കോസ് ഇത് അത്ര കോമൺ ആയിട്ടുള്ളതല്ല. അപ്പം നമ്മൾ അതിൻ്റെ കൺസേൺ ഡോക്ടറെ കാണുമ്പോൾ അത് ഈ പറയുന്ന പോലെ എവിടാണ് അതിൻ്റെ ഫോൾട്ട് എന്ന് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിലാണ് അതിനകത്തെ ചലഞ്ച്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പം മേൽത്താടിയലിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ഹെഡ് ഗിയർ എന്ന് പറയും. അതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓർത്തോഡോണ്ടിക് ഹെഡ് ഗിയർ, അത് തന്നെ. അതെ, അതിന്റെ വീഡിയോ. അതെ അതെ. ഇപ്പോൾ ഈ കുട്ടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മേളത്തെ പല്ലുകളും മോണയുമൊക്കെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പം ഇനി നമ്മൾക്ക് ഈ കുട്ടിയെ സംബന്ധിച്ചോളം ഈ മോണയും പല്ലുകളുമൊക്കെ മേൽത്താടിയല്ലിൻ്റെ മോണയും പല്ലുകളുമൊക്കെ പിന്നോട്ടാക്കാനായിട്ട് വേണ്ടി
നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിൻ്റെ പേരാണ് ഹെഡ് ഗിയർ. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയറിയാം, കുട്ടി പല്ലയിൽ കമ്പി ഇടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഫേസ് ബോ എന്ന് പറയുന്ന ഹെഡ് ഗിയർ ഫേസ് ബോ എന്ന് പറയുന്ന ഒരു അപ്ലയൻസ്, അതിന് രണ്ട് ഭാഗങ്ങളാണ്. അത് രാത്രി കാലങ്ങളിൽ മാത്രം ഇട്ടാൽ മതി. അത് ഈ ഇപ്പം നോക്കിക്കണ്ടാൽ അറിയാം, പല്ലിൻ്റെ കമ്പിയുമായിട്ട് അത് ഘടിപ്പിച്ച് അതിനൊരു സ്ട്രാപ്പുണ്ട്. ആ സ്ട്രാപ്പ് കഴുത്തിൻ്റെ സൈഡിൽ വെച്ചാൽ ഇതിനെ പിന്നോട്ട് ഒരു വളർച്ച അതിനെ ഉണ്ടാക്കുകയും മുന്നോട്ടുള്ള വളർച്ച തടഞ്ഞു നിർത്തുകയും ചെയ്താൽ മുഖത്തിൻ്റെ ആകൃതി മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നേരത്തെ കാണുന്ന പടത്തിൽ മുഖത്തിനൊരു കീഴ്ഭാഗത്തിനൊരു കീഴോട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഹെഡ് ഗിയർ. അപ്പോൾ ഈ ഹെഡ് ഗിയർ നമ്മൾ കൊടുക്കുന്നത് പൂർണ്ണമായും മേൽത്താടിയലിന് പ്രോബ്ലം ഉള്ള ഇത്. അപ്പോൾ ഈ മേൽത്താടിയലിനാണ് പ്രോബ്ലം എന്നുള്ളത് നിർണ്ണയിക്കേണ്ടത് ചുമതല ഡോക്ടറിനേനാണ്. അപ്പോൾ ഈ ഹെഡ് ഗിയർ നേരത്തെ പറഞ്ഞ ട്വിൻ ബ്ലോക്ക് ഫ്രാങ്കലിന് അതെല്ലാം കീഴ്ത്താടിയലിനാണെങ്കിൽ ഇത് കൂടുതലും മേൽത്താടിയലിനുള്ള ചികിത്സയാണ്. തീർച്ചയായും റിവേഴ്സ് ഹെഡ് ഗിയർ. ഇപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഈ റിവേഴ്സ് ഹെഡ് ഗിയറിനെ കുറിച്ച് തന്നെയാണ്. അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. എന്നാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ഇതിനകത്താണ് ഉള്ളത്. ഇപ്പം ഈ കാണുന്ന ഇതിനകത്ത് നോക്കിയാൽ നമ്മൾ ഈ കുട്ടിക്ക് കീഴ്ത്താടിയൽ മുന്നോട്ടും മേൽത്താടിയൽ പിന്നോട്ടുമാണ്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഫേസ് മാസ്ക് തെറാപ്പി. അപ്പം ഇത് മുഖത്തിൽ ഘടിപ്പിച്ച് താടിയലയും ഘടിപ്പിച്ച് ഇലാസ്റ്റിക്കിൻ്റെ ഒരു സഹായത്താൽ മേൽത്താടിയലിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികൾക്ക് മുഖത്തിൻ്റെ ഷേപ്പ് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഉച്ചാരണ ശേഷി വരെ ബാധിക്കും. അപ്പോൾ അതൊരു മുഖത്തിനെ ബാധിക്കുന്നത് മാത്രമല്ല സംസാരത്തിൻ്റെ ചില വാക്കുകളുടെ സ്ഫുടത വരെ ബാധിക്കും. അപ്പോൾ അതാണ് നേരത്തെ ചോദിച്ചത്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പല്ലിൻ്റെ നിരയും കൂടെ കറക്റ്റ് ചെയ്യുമ്പോൾ ഈ ഉച്ചാരണ ശേഷി കറക്റ്റായി വരുന്നതായിട്ടാണ് എപ്പോഴും കാണുന്നത്. അപ്പം ഈ ഇതിനകത്ത് നോക്കിയാൽ നമുക്കറിയാം ആ ഒരു ഇത് രാത്രി ഇതും രാത്രി കാലങ്ങളിൽ മാത്രം ഇട്ടാൽ മതി. ആ അതാ ഇത് കുട്ടികൾക്ക് ഇടുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഇതിനകത്ത് രാത്രി ഇത് ഇടാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. പക്ഷെ ചിലപ്പോൾ നമ്മൾ പറയും രണ്ട് തലോണയിൽക്കുള്ളിൽ കിടന്ന് ഉറങ്ങാൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെയും പേരൻറ്റിൻ്റെയും ഇൻട്രസ്റ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും വലുത്. അതെ 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 ആ പറ്റത്തില്ല. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറുപ്രായത്തിൽ ചികിത്സിച്ചാൽ ഒരുവിധം എല്ലാം പെട്ടെന്ന് നേരെയാക്കി എടുക്കുക എന്ന് പറഞ്ഞു, എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യ ശരീരത്തിൽ നമുക്കൊരു ഹോർമോൺസ് അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്. അപ്പോൾ ഈ ഹോർമോൺസിനകത്ത് വരുന്നതാണ് ഒരു ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയും, എന്ന് പറഞ്ഞാൽ വളർച്ച. ഇപ്പം ഗ്രോത്ത് ഹോർമോൺ കൂടുതലായിട്ടുള്ള ആൾക്കാർ ജൈജാൻറ്റിസം എന്ന് പറയും, എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിലേക്ക് ഏറ്റവും പൊക്കമുള്ള മനുഷ്യൻ, ഏറ്റവും പൊക്കം കുറഞ്ഞ മനുഷ്യൻ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഈ ഗ്രോത്ത് ഹോർമോൺ സാധാരണ ഈ ഒരു അഡോലസൻ എന്ന് പറയും, ഒരു ടീനേജ് സമയത്താണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റും സെക്രീഷനും വരുന്നത്. അപ്പോൾ ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ എഫക്റ്റ് എല്ലാ രീതിയിലും വരാം. മുഖത്തിൻ്റെ ഷേപ്പിൽ വരാം, താടിയലിൽ വരാം, നീള കൈയുടെ ഇതിൽ എല്ലാ അസ്ഥികളെയും ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാകുന്ന മാക്സിമം ഉള്ള സമയമാണ് ടീനേജ്, അല്ലെങ്കിൽ പ്രീ അഡോലസൻസ് എന്നൊക്കെ പറയും, എന്ന് പറഞ്ഞാൽ ഒരു 8 തൊട്ട് ഒരു അല്ലെ ഒരു 14 വയസ്സ് വരെ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരാശരി ഒരു കുട്ടി പൊക്കം വെക്കുന്നത് മുഖം അല്ലെങ്കിൽ വ്യത്യാസങ്ങളൊക്കെ വരുന്ന ഈ ഒരു പ്രായത്തിലാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് ഈ ചികിത്സകൾ ചെയ്യേണ്ടത്. ബിക്കോസ് ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന അപ്ലയൻസും ട്വിൻ ബ്ലോക്കും ഫേസ് മാസ്കും എല്ലാം ഫലപ്രദമാ അതിൻ്റെ എഫക്റ്റ് വരണമെങ്കിൽ ഈ ഹോർമോൺ അല്ലെങ്കിൽ വളർച്ചയും കൂടെ അതിൻ്റെ കൂടെ സഹായിച്ചെങ്കിലേ ഒക്കുള്ളൂ.
അപ്പോൾ ഇത് ഈ ഒരു ഏജിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്ന ഒത്തിരി കേസുകൾ ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ സ്ഥാപനങ്ങളിലൊക്കെ, വലിയ 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 സ്ഥാപനങ്ങളിലൊക്കെ. അപ്പോൾ ഇതിനകത്ത് പറ്റിപ്പോകുന്ന ഒരു പ്രശ്നം, ഇത് പേരൻറ്റും മനസ്സിലാക്കുന്നില്ല. എന്നാൽ അത് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ഡെൻറ്റിസ്റ്റിന് അത് ശ്രദ്ധയിൽ വരാതെ പോവുകയൊക്കെ വരാറുണ്ട്. അപ്പോൾ പിന്നെ വരുന്ന ചികിത്സ ഭയങ്കര സങ്കീർണമാണ്. പിന്നെ എന്ന് പറയുന്നത് ചിലപ്പോൾ മുഖത്തിൻ്റെ ശസ്ത്രക്രിയ, അല്ലെങ്കിൽ ചികിത്സ ചെയ്താൽ അത്ര റിസൾട്ട് വരാതിരിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു റിസൾട്ട് ഇല്ലാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പീഡിയോ ദന്തക്രമീകരണം കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇത് പല ടൈപ്പുള്ള, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ അസ്ഥി വൈകല്യങ്ങൾ, ഇത് കറക്റ്റ് ആരെയാണ് ഇതിനെ സമീപിക്കേണ്ടത്? ഒരു സാധാ ദന്തിഷ്ഠനെയാണോ, അതോ ദന്തിഷ്ഠിൽ തന്നെ ഈ പറഞ്ഞ പല പല? തീർച്ചയായും അതെ, ദന്തലിൽ ഇപ്പോൾ ഏകദേശം 8 സ്പെഷ്യാലിറ്റികളുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യാലിറ്റിയാണ് ദന്തക്രമീകരണം, ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയും. പിന്നെ പല മോണയ്ക്കുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ചില ചികിത്സകളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു അത്ര പോപ്പുലർ ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ, അമേരിക്കയിലൊക്കെ ഈ നേരത്തെ ചോദിച്ചല്ലോ ഇത് എങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും എന്നുള്ളത്, ഇത് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാം. പ്രമുഖ സിനിമാ നടികൾ, ചൈൽഡ് ആർട്ടിസ്റ്റുകൾ ഇത് സ്കൂളിൽ ഇട്ടുകൊണ്ട് നടക്കുന്നതായിട്ട് ഉള്ള ഇതുണ്ട്. അത് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ബോധവൽക്കരണമാണ് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത്. ഇപ്പോൾ അതുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതുകൊണ്ട് ഉള്ള എന്ത് റിസൾട്ടാണ് വരുന്നതിനെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ, അതാണ് നമുക്ക് ഇനിയും വരും കാലങ്ങളിൽ നമ്മുടെ ഒരു മാറ്റിയെടുക്കേണ്ടത്. ഓക്കെ ഡോക്ടർ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം വന്നു. അതിനു മുമ്പ് ഒരു ഇൻഫർമേഷൻ, അത് അറിയാൻ കൂടുതൽ താല്പര്യമുണ്ടാവും പ്രേക്ഷകർക്ക്. മാക്സിലറി എക്സ്പാൻഡർ എന്ന് പറയുന്ന ഒരു രീതിയെ കുറിച്ച് ഡോക്ടർ പറയുകയുണ്ടായി, എന്താണ് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചില സാഹചര്യത്തിൽ, വീഡിയോ കണ്ടു, അതെ അതെ, ചില സാഹചര്യത്തിൽ നമുക്ക് പല്ലുകൾ നേരെ തെറ്റിയിരിക്കുന്നതായിട്ടൊക്കെ കാണും. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഇപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പല്ലുകൾ പിൻഭാഗത്തെ പല്ലുകളെല്ലാം നേരെ തെറ്റി ഇറഗുലറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല സാഹചര്യത്തിൽ മോണയുടെയും പല്ലിൻ്റെയും ഉണ്ടാകുന്ന ഒരു 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 വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയ മോണയും വലിയ പല്ലുകളും, ഇങ്ങനെ വരുമ്പോൾ മോണ വികസിപ്പിച്ച് ഉള്ള ഒരു ചികിത്സയാണ് മാക്സിലറി എക്സ്പാൻഡർ എന്ന് പറയുന്നത്. അപ്പം ഈ ഇത് ഒരു ഊരിയെടുക്കുന്ന ക്ലിപ്പാണ്. ഇത് നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ, ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ സഹായത്താൽ ഇത് അതിനെ, അതിൻ്റെ അതിനൊരു സ്ക്രൂ ഒക്കെ ഉണ്ട്, അതൊന്ന് പതുക്കെ എല്ലാം ആഴ്ചയെ ഒന്ന് തിരിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മോണ വികസിച്ച് വരും. മോണ വികസിച്ച് വരികയാണെങ്കിൽ പല്ലുകൾക്ക് അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഇത് ഇതിൽ കൂടെ ലഭിക്കും. അപ്പോൾ ഇതാണ് ഈ മാക്സിലറി എക്സ്പാൻഡർ എന്ന് പറയുന്നത്. ഇതും വളരെ കൊച്ചിലെ ചെറുപ്രായത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് റിസൾട്ട് വരികയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളുടെ ഇതിനകത്ത് ഇത് മാക്സിലറി എക്സ്പാൻഡർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ഡോക്ടർ, വളരെ അവസാനമായ ഒരു SMS ചോദ്യം കൂടി എന്തായാലും ചോദിക്കണം എന്ന് പറഞ്ഞ അയച്ചിരിക്കുകയാണ് സനൽ എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞത് മകൾക്ക് വേണ്ടിയാണ്, എത്ര വയസ്സും ആകുമ്പോഴാണ് കുട്ടികളുടെ പല്ല് മുഴുവനായും, മീൻസ് ഓൾറെഡി ഉള്ള പല്ല് മുഴുവനായും പൊഴിഞ്ഞ് പോകുന്നത്? അത് പൊഴിഞ്ഞ് പോയില്ലെങ്കിൽ നിർബന്ധമായും ഒരു ഡോക്ടറെ, പീഡിയാട്രിക് ദന്തിഷ്ഠനെ കണ്ട് പിഴുതെടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായും, ഇപ്പോൾ 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ പാൽപ്പല്ലുകൾ, ഓരോ പാൽപ്പല്ലുകൾ ഇങ്ങനെ ക്രമമായിട്ട് പൊഴിഞ്ഞു പോകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ക്രമമായിട്ട് പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോയില്ല എങ്കിൽ അതിന് ഉള്ളിലുള്ള സ്ഥിരമായിട്ടുള്ള പല്ലുകൾ അത് നിര തെറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഈ ഡെൻറ്റിസ്റ്റിനെ കാണുക എന്നുള്ള ഒരു പ്രവണത നമ്മുടെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ തീരെ വേദനയോ അല്ലെങ്കിൽ അസഹനീയമായ പല്ലുവേദന വരുമ്പോൾ മാത്രം എന്നുള്ള ഒരു രീതിയാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഡെൻറ്റിസ്റ്റുകളെ കാണുന്നത് ഒരു 6 കൂടുമ്പോൾ ഒരു ദന്തൽ ചെക്കപ്പ് വളരെ പോപ്പുലറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പാൽപ്പല്ല് അതിൻ്റെ ക്രമം തെറ്റി എന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അതേസമയം അത് നമ്മൾ വിട്ടുപോയാൽ പിന്നെ പല്ലുകൾ നിലതെറ്റുമ്പോൾ മാത്രം നമ്മൾ ചികിത്സയിലേക്ക് പോവുകയാണെങ്കിൽ ചികിത്സാ ചെലവും സങ്കീർണതയും റിസൾട്ടും എല്ലാം ബാധിക്കും. അതാണ് നമ്മൾ ഇതിനകത്തുനിന്ന് നോക്കണം. അപ്പോൾ 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ പൊഴിയേണ്ട പല്ലുകളുണ്ട്. അതിൻ്റെ ഒരു ക്രമം ഇപ്പോൾ ഈ ഒരു ടോക്ക് ഷോയ്ക്കുള്ളിൽ മാത്രം പറഞ്ഞ് തീർക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും ഡെന്റിസ്റ്റിനെ കാണുക എന്നുള്ള ഒരു പ്രവണത നമ്മുടെ ഇടയിൽ അത് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ ഡോക്ടർ, ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ പറയാം. ഇത് ഞാൻ യുവർ ഡോക്ടറിന്റെ ചോദിച്ചോളൂ ഡോക്ടർ, ചോദിച്ചോളൂ, ലൈവിലാണ്. ഓക്കെ, ഞാൻ ആക്ച്വലി എന്റെ മോള് 2.5 വയസ്സുണ്ട്. അപ്പം അവളുടെ മുൻവശത്തെ പല്ലുകൾ രണ്ടും നല്ല ഡീക്കേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഇത് ആക്ച്വലി റാമ്പൻ കാരീസ് എന്ന് പറയുന്നത്. കുട്ടി പാൽ രാത്രി പാല് കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു പല്ല് ഒരു കോട്ടനോ അല്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകി കൊടുക്കണം. രാത്രി പാല് കുടിച്ചു കഴിഞ്ഞിട്ട് ആ പാലിന്റെ അംശം പല്ലയിൽ തട്ടി നിൽക്കുന്നതുകൊണ്ടാണ് ഈ പല്ല് കേടുവരുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് അത് ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ മുഴുവൻ ആദ്യ കുട്ടികളുടെ ദന്തനര കംപ്ലീറ്റ് ആയിട്ട് ഇതായി പോകും, കേടായി പോകും, പിന്നെ അത് ഇൻഫെക്റ്റഡ് ആകാം. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ പാല് കുടിച്ചു കഴിഞ്ഞിട്ട് വാ കഴുകുകയോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ കോട്ടൺ സ്വാബോ എന്തെങ്കിലും വെച്ച് പല്ലുകളൊന്ന് ഒന്ന് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യമാണ്. വളരെ സിമ്പിളാണ്. അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ്. അപ്പം ഇത് ഇതുവരെ പോയ കേടായുള്ള ദന്ത പല്ലുകൾ അത് ചെറിയ തോതിലൊക്കെ നമുക്ക് അതിനെ അടച്ചു നിർത്താൻ പറ്റും. എന്നാൽ ആ പല്ലുകൾ യഥാർത്ഥ പല്ലുകൾ വരണമെങ്കിൽ ഇനിയും ഒരു 4 to 5 വർഷം എടുക്കും. അപ്പോൾ അത്രയും കാലം വരെ ഈ പല്ലുകൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത് വരുന്ന ദന്തനര നല്ല ഒരു ആകൃതിയിലും ഷേപ്പിലും ഒക്കെ ആകുകയുള്ളൂ. ഓക്കെ, ഉത്തരം ലഭിച്ചെന്നായിരുന്നു, വിളിച്ചിരുന്നത്. ഡോക്ടർ, മറ്റൊരു ചോദ്യം ഒരു പ്രേക്ഷകന്റെ ഉള്ളത് വൈദ്യപ്പെയ്യുന്നതിന് മുമ്പ് തീർച്ചയായും ചോദിക്കണം എന്ന് പറഞ്ഞ ഒരു ചോദ്യം തന്നെയാണ്. പല്ലിൽ കമ്പിയിടുന്ന ചികിത്സ ഇപ്പോൾ പല രീതിയിൽ, മുന്നേ പല്ലിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ കാണാതെ അത് ചെയ്യാൻ പറ്റും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഞാൻ അതെ, അത് ഇപ്പോൾ ഒരുപാട് പുതിയ ടെക്നിക്സ് ഒക്കെ വരുന്നുണ്ട്. അതിലെ ഒരെണ്ണം എന്ന് പറയുന്നത് ലിംഗ്വൽ ഓർത്തഡോണ്ടിക്സ് ആണ്. ഈ സാധാരണ ഈ പല്ലിൻ്റെ മുൻഭാഗത്ത് കമ്പിയിടുന്നതിന് കൂടാതെ ഇപ്പോൾ പല്ലിൻ്റെ പിൻഭാഗത്ത് കമ്പിയിടുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി കമ്പി ഇട്ടതായിട്ടേ ആർക്കും മനസ്സിലാകുകയില്ല. അപ്പോൾ ഈ കമ്പി ഇടുന്നത് ഇപ്പോൾ ഒരു ഫാഷനായിട്ടുണ്ട്. എന്നാലും ചില ഫിലിം സ്റ്റാർസ്. ഓക്കെ ഡോക്ടർ, അതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നതിന് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ ഹലോ. ഓക്കെ, കോൾ ഡ്രോപ്പ് ആയി. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ കോൾ ഡ്രോപ്പ് ആയി പോകും, അത് ശ്രദ്ധിക്കുക. ഓക്കെ ഡോക്ടർ, തുടരാം. ആ, അപ്പോൾ ഇത് ഇപ്പോൾ ഇത് ചികിത്സാ നിരക്ക് ഇതിൻ്റെ വളരെയധികം കൂടുതലാണ്. ഇത് കാലക്രമേണ ഇതിൻ്റെ നിരക്ക് കുറയും. എന്ന് വെച്ചാൽ ഈ പലപ്പോഴും ചികിത്സാ നിരക്ക് എന്ന് പറയുമ്പോൾ ചികിത്സയ്ക്ക് വേണ്ട ഉപകരണങ്ങളുടെ വില ആണ് അതിൻ്റെ ചികിത്സാ നിരക്കിനെ ബാധിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ട മെറ്റീരിയൽ ആയതിനാൽ ഇപ്പോൾ ഫിലിം സ്റ്റാർസും ടോപ്പ് മോഡൽസും ഒക്കെയാണ് പല്ലിൻ്റെ പിൻഭാഗത്ത് കമ്പിയിടുന്നത്. പക്ഷേ വരും കാലത്തിനുള്ളിൽ ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആകും തീർച്ചയായും. ഹലോ, എന്റെ മോന്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഹലോ, പറഞ്ഞു. അത് മോന് 12 വയസ്സായി ഇപ്പോ. അവന്റെ പാൽപ്പല്ല് താഴത്തെ പല്ലും പറഞ്ഞിട്ടില്ല, 5 പല്ല് മിസ്സിംഗ് ആണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ താഴത്തെ 2 പല്ല് ആദ്യം പറയുന്ന പല്ല് അതും പറഞ്ഞിട്ടില്ല, മുകളിലത്തെയും രണ്ടെണ്ണം പറഞ്ഞിട്ടില്ല. അപ്പൊ ഡോക്ടർ എടുത്ത് കൊണ്ടുപോയപ്പോ 5 പല്ല് മിസ്സിംഗ് ആണ് പറഞ്ഞേ. അപ്പൊ അതിന് ഡോക്ടർ പറഞ്ഞ അകത്ത് പല്ലില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ലെന്നാണ് പറഞ്ഞത്.
തീർച്ചയായും നമുക്ക് ചില അപൂർവ സാഹചര്യങ്ങളിൽ ഇങ്ങനെ വരാറുണ്ട്. വേറെ എന്തെങ്കിലും ഇത് പല്ലുകളല്ലാതെ വേറെ എന്തെങ്കിലും ഇതുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ഒരു സിൻഡ്രോം ആയിട്ടാണ് വരുന്നത്. ഇത് മാത്രമായിട്ട് വരണമെന്നില്ല, വേറെ പല ചെറിയ തോതിലുള്ള വൈകല്യങ്ങളും ഇതിൻ്റെ കൂടെ വരാറുണ്ട് എന്ന് പറഞ്ഞാൽ. ഇതിന് പറയുന്ന ഒരു പാർഷ്യൽ അനഡോൺഷ്യ എന്ന് പറയും. അത് കുറച്ച് വളരെ ശതമാനം കുറച്ച് ആൾക്കാരുടെ ഇടയിലേ വരാറുള്ളൂ. പക്ഷെ അപ്പോൾ ഇതിൻ്റെ ചികിത്സാ രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് പുതിയ കുറേ ചികിത്സാ രീതികൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇംപ്ലാന്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴല്ല, ഇതിനകത്ത് പല്ലിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ പല്ല് തന്നെ മോണയ്ക്കകത്തോട്ട് ഫിക്സ് ചെയ്ത് വെക്കുക എന്ന് പറയും. അപ്പം ഈ അതെന്ന് പറയുമ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പോൾ നമ്മളുടെ പല്ല് നാച്ചുറൽ പല്ല് പോലെ ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ അത് ഇപ്പം വെപ്പ് പല്ല് വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാണും. ഒരു ആർട്ടിഫിഷ്യലാണ് അല്ലെങ്കിൽ അറിയാൻ പറ്റുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റു പല്ലുകളിലെ ഒക്കെ ഒരു സപ്പോർട്ട് വേണം, അങ്ങനത്തെ ഉണ്ട്. അപ്പം ഇതിനകത്ത് ഇംപ്ലാന്റോളജി ഒരു നല്ലതാണ്, ഇംപ്ലാന്റ്സ് വെക്കുന്നത് നല്ലതാണ്. അത് പക്ഷേ ഒരു വിദഗ്ധ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് ഈ ഇംപ്ലാന്റോളജിയെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണം. അതിനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലവ് ചികിത്സാ നിരക്ക് ഇച്ചിരി കൂടുതലാണ്. ബിക്കോസ് ഇതും ഈ പറയുന്ന മാതിരി ഒരു വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു ഇതാണ്. പക്ഷെ എന്നാലും ഇനി മോനിപ്പോൾ അറ്റ് പ്രസൻ്റ് അല്ല, ഇനി ഒരു കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞിട്ട് ഇംപ്ലാന്റ്സ് വെക്കുന്നതാണ്. ഒരു പ്രായം മോൾക്കും ഇതുപോലെ തന്നെയാണ്, താഴത്തെ രണ്ട് പല്ലില്ല. പിന്നെ ഇതിനകത്ത് കേസും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം പൂർണ്ണമായിട്ടുള്ള ഒരു നിഗമനം എത്താൻ. എന്നാലും ചില സാഹചര്യത്തിൽ കമ്പിയിട്ട് വിടവടയ്ക്കുന്ന ഒരു ചികിത്സയും ഉണ്ട്. അതിപ്പോൾ ഒന്നോ രണ്ടോ പല്ലുകൾ, ഒരു പല്ലുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ കമ്പിയിട്ട് അത് വിടവ അടയ്ക്കുക എന്നുള്ളതെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബാക്കി പല്ലുകളെ മുന്നോട്ട് കൊണ്ടുവന്ന് ആ ഒരു പല്ലിൻ്റെ അല്ലെങ്കിൽ ആ മിസ്സിംഗ് പല്ലിൻ്റെ വിടവ് അങ്ങ് പൂർണ്ണമായിട്ട് മാറ്റുക. അതെ അതെ അതെ, ഈ ഒരു ബിക്കോസ് കമ്പ്യൂട്ടർ ചികിത്സ ചെയ്യുന്നത് 12 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇത് ഇതിനകത്ത് കമ്പിയിട്ട് ഈ മുന്നിലത്തെ പല്ലിന്റെ ഒരു ഡെഫിസിറ്റ് അങ്ങ് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കണം. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചികിത്സ അനുസരിച്ച് ഇംപ്ലാന്റോളജിയാണ് ഇപ്പോൾ ഇങ്ങനെ പല്ല് മിസ്സിംഗ് ആയി ഉള്ളവർക്ക് നാച്ചുറലി ലുക്കിംഗ് പല്ലുകൾ കൊടുക്കാനുള്ള പുതിയ ടെക്നോളജി ഇതാണ്. ഓക്കെ, ഉത്തരം ലഭിച്ചതായിരുന്നു, വിളിച്ചായിരുന്നു. താങ്ക് യു ഡോക്ടർ, വളരെ 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 നന്ദി. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഈ മേഖലയിൽ വരുന്ന ഒരുപാട് പുതിയ ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞു തന്നു. നിരവധി പ്രേക്ഷകർ എസ് എം എസ് അയച്ചിട്ടുണ്ട് ഇത് മുഴുവൻ ഡോക്ടർക്ക് ഫോർവേഡ് തരുന്നതായിരിക്കും. വളരെ നന്ദി. എന്തായാലും ഇത്രയും സമയം നമ്മോടൊപ്പം വളരെ വിദഗ്ധമായി തന്നെ ഇക്കാര്യത്തെ കുറിച്ച്, ഓർത്തഡോക്സ് ആ മേഖലയെ കുറിച്ച് പറഞ്ഞു തന്നത് ബ്ലൂബെൽ മെഡിക്കൽ സെന്ററിലുള്ള വിദഗ്ധനായ ഡോക്ടർ തന്നെയാണ്. 8 വർഷമായി മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. നാട്ടിലെ പ്രശസ്തമായ ഒരു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും കൂടിയാണ് ഡോക്ടർ നവീൻ ഉമ്മൻ തോമസ്. ഡോക്ടർ, ഒരിക്കൽ കൂടി നന്ദി. എപ്പോഴും പറയാനുള്ളത് പോലെ എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മുതൽ 9 വരെ ബ്ലൂബെൽ മെഡിക്കൽ സെന്ററിലുള്ള ഒരു വിദഗ്ധൻ നമ്മോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകാനായി. അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ട സമയമായതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. താങ്ക് യു.